സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എങ്ങനെയാണ് നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ മിക്കപ്പോഴും വ്യക്തമായൊരു ഉത്തരം ഉണ്ടായിരിക്കണമെന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഷെയർ മാർക്കറ്റ് എന്നത് ഊഹക്കച്ചവടം നടക്കുന്ന ഒരിടം എന്ന മിഥ്യാധാരണയാണ് ഇക്കൂട്ടർക്കുള്ളത്. ഇത്തരക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഊഹക്കച്ചവടമല്ല നടക്കുന്നത്, മറിച്ച് പ്രധാനമായും രണ്ട് തരം സാമ്പത്തിക ഇടപാടുകളാണ് നടക്കുന്നത്. അവ ഏതൊക്കെയാണ്? ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശരിക്കുമുള്ള സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ്, ഡെയിലി ട്രേഡിംഗ് അഥവാ ബിസിനസ് ട്രേഡിംഗ് എന്താണ്. ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പണം നിക്ഷേപിക്കാവൂ. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക, ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് 100,000 രൂപ 5 വർഷത്തേക്ക് നിക്ഷേപിക്കാൻ ഒരാൾ തീരുമാനിച്ചു, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആകപ്പാടെ ശ്രദ്ധിക്കേണ്ട ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കിയിട്ട് ഏറ്റവും മികച്ച ഷെയറുകൾ സെലക്ട് ചെയ്യുക മാത്രമേ നമുക്കവിടെ ആവശ്യമായി വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ മികച്ച ഷെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. തൽക്കാലം ഓർക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, 100 രൂപ വിലയുള്ള ഷെയർ നമ്മൾ 100,000 രൂപയ്ക്ക് വാങ്ങി എന്ന് കരുതുക. അപ്പോൾ ഈ ഷെയർ 5 വർഷവും നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം 100 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ 5 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വില ചിലപ്പം 300-400 രൂപ ആകാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നാളെ ചിലപ്പം നോക്കുമ്പോൾ 110 രൂപ ആയെന്നിരിക്കും, മറ്റന്നാൾ അത് 80 രൂപ ആയെന്നിരിക്കും. ഇപ്പം ഈ ഒരു ഫ്ലക്ച്വേഷനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ആദി പിടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നോക്കുന്നത് ആ ഷെയർ 5 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വില എന്തായിരിക്കും. ഇപ്പം ഇതിനിടയിൽ സംഭവിക്കുന്ന കയറ്റിറക്കങ്ങളെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് നമ്മൾ ഏതൊരു ഷെയറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 52 ആഴ്ചയിലെ ഏറ്റവും ഹൈയസ്റ്റ് റേറ്റ് എത്ര, അതുപോലെ തന്നെ 52 ആഴ്ചയിലെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് എത്ര, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഷെയർ, 100 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ, നമ്മൾ വാങ്ങിക്കുന്ന ദിവസത്തിൽ നോക്കുക, ആ ദിവസം 52 ആഴ്ചയ്ക്ക് മുമ്പ് അതിൻ്റെ വില എത്രത്തോളം ലോവസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പം അതൊരു 70 രൂപ ആയിരുന്നിരിക്കാം. അതുപോലെ തന്നെ 52 ആഴ്ചയിലെ ഏറ്റവും ഹയ്യസ്റ്റ് റേറ്റ് എത്രയായിരുന്നു, ചിലപ്പം 150 രൂപ ആയിരിക്കാം. അതായത് 100 രൂപയ്ക്ക് വാങ്ങിച്ച നമ്മൾ ഇന്ന് വാങ്ങുന്ന ഷെയർ 52 ആഴ്ചയിലെ ഏറ്റവും ഹയ്യസ്റ്റ് റേറ്റ് 150 ലോവസ്റ്റ് റേറ്റ് 70 രൂപയും ആയിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കുമ്പോൾ ഈ 70-നും 150-നും ഇടയ്ക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 80 ആണ്. അപ്പം ഈ 80% തന്നെ വീണ്ടും അടുത്ത 52 ആഴ്ച കഴിയുമ്പോഴത്തേക്കും കൂടിയേ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ 100 രൂപ എന്ന് പറയുന്നത് അടുത്ത വർഷം എത്ര കുറഞ്ഞിരുന്നാലും 180 രൂപയിൽ എത്തിയേ പറ്റുള്ളൂ. 180 എത്തുക എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കില്ല, ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലായിരിക്കും 180 എത്തുന്നത്. ചിലപ്പോൾ 2-3 സെക്കൻഡ് നിന്നിട്ട് അത് താഴോട്ട് പിന്നെയും പോയെന്നിരിക്കാം, ചിലപ്പോൾ പിന്നെയും മുകളിലോട്ട് പോയെന്നിരിക്കാം. എന്ത് ചെയ്തിരുന്നാലും 52 ആഴ്ച കഴിയുമ്പോൾ, അതായത് 1 വർഷം കഴിയുമ്പോൾ, 1 വർഷത്തിനാണ് 52 ആഴ്ച എന്ന് പറയുന്നത്, ഈ 1 വർഷം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ 180 എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഷെയറിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ നോക്കുക, 80% കയറുകയാണ്, 5840, ഏതാണ്ട് 100 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ ആ ഷെയർ 500 രൂപ വാല്യൂ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. യാതൊരു സംശയവും വേണ്ട, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനിയിപ്പോൾ നമുക്ക് മന്ത്ലി പണം ആവശ്യമുള്ളവരാണ്, അപ്പം നമുക്ക് ഇത് FD ആയിട്ട് 5-ോ 10-ഓ വർഷത്തേക്ക് അവിടെ ഇട്ടേക്കാൻ പറ്റില്ല.
വേണ്ട, നിങ്ങൾക്ക് സമയവും മനസാന്നിധ്യവും അതായത് ക്ഷമയും വേണം, അത്യാഗ്രഹവും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്ത് ഇതേ എമൗണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഡെയിലി ട്രേഡിംഗ് ചെയ്യണം. ഡെയിലി ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നല്ല ഷെയർ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്, ഇതാണ് ഏറ്റവും പ്രധാനം. വളരെ സിമ്പിൾ ലോജിക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഡെയിലി ട്രേഡിങ്ങിൽ നമ്മൾ എടുക്കേണ്ടത്. എപ്പോഴാണോ വില ഏറ്റവും താഴ്ന്ന് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് പ്രകാരം നല്ല ഷെയറാണ്, പക്ഷേ ആ ഒരു ദിവസം അതിൻ്റെ കഷ്ടകാലത്തിന് അതിൻ്റെ വില താഴോട്ട് പോയി, 500 രൂപയായിരുന്ന ഒരു ഷെയറിൻ്റെ വില 300 രൂപയിലോട്ട് പോയി, അത് അന്നത്തെ ദിവസം അതിൻ്റെ കഷ്ടകാലം ആ ഷെയറിൻ്റെ. ആ ദിവസം നമ്മൾ ഈ പർട്ടിക്കുലർ ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് ഒരു 3 ദിവസം കഴിയുമ്പോൾ ഈ വീണ്ടും 500 രൂപയുടെ അടുത്തെത്താൻ ഈ ഷെയറിന് കഴിയും. ഈ രീതിയിൽ വാങ്ങുക വിൽക്കുക വാങ്ങുക വിൽക്കുക ഈ ഒരു പ്രോസസ്സിങ്ങാണ് നമ്മളിവിടെ ഡെയിലി ട്രേഡിംഗ്. ഈ ഡെയിലി ട്രേഡിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നല്ല കമ്പനിയാണോ, ഞാൻ പറഞ്ഞതുപോലെ ടാറ്റ മോട്ടോഴ്സ് റിലയൻസ് ഉള്ള കമ്പനികൾ നല്ലതാണോ എന്ന് പരിശോധിക്കാൻ അവൻ്റെ ഫണ്ടമെൻ്റൽസ് മൊത്തം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ഡെയിലി ട്രേഡിംഗ് എന്ന് പറയുന്നത്. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫണ്ട് നമ്മൾ ഏതെങ്കിലും നല്ല 2-3 ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നു, നമ്മളൊരു കാലാവധി നിശ്ചയിക്കുന്നു, 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 3 വർഷം. ഈ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഈ പറഞ്ഞ 80% വരെ ഷെയർ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഈ രണ്ടും തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ ബുദ്ധിപൂർവം സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചയാൾക്ക് ഒരു കാരണവശാലും ലോസ് ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷെയർ മാർക്കറ്റിനെ ഭയപ്പാടോടുകൂടി കണ്ടിട്ട് പിന്തിരിഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത്. എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങേണ്ടത്, അതിനെന്തൊക്കെയാണ് വേണ്ടത്, അതിനെന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ട് ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് നേടി നമ്മൾ സ്വയം ബോധ്യപ്പെടുക. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനോ ശ്രമിക്കാം. തീർച്ചയായിട്ടും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോടുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.